നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജൈവ വൈവിധ്യ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ആത്മയുടെ നേതൃത്വത്തിൽ മണ്ണു പരിശോധന. ആനേറ VFPCK മുളപ്പിച്ച വിത്തുകൾ 2 രൂപ നിരക്കിൽ. വിശദമായ വാർത്തകളിലേക്ക്. 2017-18 വർഷത്തെ ജൈവ വൈവിധ്യ പുരസ്കാരങ്ങൾക്ക് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. മികച്ച ജൈവ വൈവിധ്യ പരിസ്ഥിതി സംരക്ഷകൻ, നാടൻ വിളയിനങ്ങളുടെ സംരക്ഷകൻ, നാടൻ വളർത്തുമൃഗ സംരക്ഷകൻ, ജൈവ വൈവിധ്യം അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ ഫീച്ചറുകൾ പ്രസിദ്ധീകരിച്ച പത്രപ്രവർത്തകൻ, മികച്ച ടിവി റിപ്പോർട്ട് അല്ലെങ്കിൽ ഡോക്യുമെന്ററി, മികച്ച ജൈവ വൈവിധ്യ ക്ലബ്, മികച്ച ജൈവ വൈവിധ്യ പരിസ്ഥിതി സംഘടന, ജൈവ വൈവിധ്യ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന മികച്ച സ്കൂൾ, കോളേജ് എന്നിവർക്ക് സംസ്ഥാന ജൈവ വൈവിധ്യ പുരസ്കാരങ്ങൾ നൽകും. അപേക്ഷകളും അനുബന്ധ രേഖകളും February 28 മുമ്പ് ഇനി പറയുന്ന മേൽവിലാസത്തിൽ അറിയിക്കുക. വിലാസം: സെക്രട്ടറി, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, L14, ജയ്നഗർ, മെഡിക്കൽ കോളേജ് PO, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങൾക്ക് 0471255470 എന്ന ഫോൺ നമ്പറിലോ www.keralabiodiversity.org എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടാം. ദേശീയ കാർഷിക സുസ്ഥിര പദ്ധതിയുടെ ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ കൃഷിയിടങ്ങളിലും മണ്ണ് പരിശോധിച്ച് മണ്ണിന്റെ പോഷണം സംബന്ധിച്ച സോയിൽ ഹെൽത്ത് കാർഡ് നൽകി വരുന്നു. മണ്ണ് സാമ്പിൾ ശേഖരണവും കർഷകരുടെ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കർഷകരെ സമീപിക്കുമ്പോൾ എല്ലാ കർഷകരും അവരുടെ ആധാർ നമ്പർ, സ്ഥലത്തിന്റെ വിസ്തീർണം, സർവേ നമ്പർ മുതലായ വിവരങ്ങൾ നൽകണമെന്ന് തിരുവനന്തപുരം ജില്ലാ ആത്മ പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. ഇനി മുതൽ കൃഷിക്ക് ആവശ്യമായ രാസവളം ലഭിക്കണമെങ്കിൽ സോയിൽ ഹെൽത്ത് കാർഡ് അനിവാര്യമാണ്. തിരുവനന്തപുരം ആനേറയിലുള്ള VFPCK കൃഷി ബിസിനസ് ഹൈബ്രിഡ് കോളിഫ്ലവർ കേന്ദ്രത്തിൽ കത്തിരി, വെണ്ട, തക്കാളി, മത്തൻ എന്നിവയുടെ മുളപ്പിച്ച വിത്തുകൾ 2 രൂപ നിരക്കിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 8281635530. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ച് പ്രവർത്തിച്ചു വരുന്ന ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 22 മുതൽ 24 വരെ പശു വളർത്തലിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ പരിശീലന വിഭാഗവുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി പേ രജിസ്റ്റർ ചെയ്ത് നമ്പർ വാങ്ങേണ്ടതാണ്. പരിശീലന ശേഷം സർട്ടിഫിക്കറ്റ് നൽകുന്ന ഈ പരിശീലനം തികച്ചും സൌജന്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0479245777 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഇടുക്കി ജില്ലയിൽ കോലാനിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കോഴിവളർത്തൽ ഫാമിലെ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 22, 23, 24 തീയതികളിൽ മുട്ടക്കോഴി വളർത്തലിൽ സൌജന്യ പരിശീലനം നൽകുന്നു. 3 ദിവസം ദൈർഘ്യമുള്ള പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ മുൻകൂർ പേ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04862221138. കാർത്തികപ്പള്ളി കൃഷിഭവനിൽ തെങ്ങിന് ജൈവവളം പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ജൈവവളം നൽകുന്നു. 10 സെന്റിന് മുകളിൽ ഭൂമിയുള്ള കർഷകർ ഈ മാസം 25 കരമടച്ച രസീത്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പുമായി കൃഷിഭവനിലെത്തി ജൈവവളം കൈപ്പറ്റേണ്ടതാണെന്ന് കാർത്തികപ്പള്ളി കൃഷി ഓഫീസർ അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ നഗരൂർ ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്കായി മുട്ടക്കോഴികളെ വിതരണം ചെയ്യുന്നു. വാർഡ് 12 മുതൽ 14 വരെയുള്ളവർക്ക് ഈ മാസം 23, വാർഡ് 15 മുതൽ 17 വരെയുള്ളവർക്ക് ഈ മാസം 24 നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ ലഭിക്കും. എല്ലാ ഗുണഭോക്താക്കളും കൂപ്പണുകൾ ഹാജരാക്കി കോഴിക്കുഞ്ഞുങ്ങളെ കൈപ്പറ്റണമെന്ന് അറിയിച്ചു. ഇനി കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 19,200 രൂപ, കൊപ്ര 12,940 രൂപ,
പിണ്ണാക്ക് എക്സ്പെല്ലർ 3000 രൂപ, റോട്ടറി 3800 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 40100 രൂപ, ഗാബിൾഡ് 42100 രൂപ, ചുക്ക് മീഡിയം 12500 രൂപ, ബെസ്റ്റ് 13500 രൂപ, മഞ്ഞൾ നാടൻ 11500 രൂപ, അടയ്ക്ക പുതിയത് 20000 രൂപ മുതൽ 21000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 190 രൂപ മുതൽ 210 രൂപ വരെ, തൊണ്ടില്ലാത്തത് 360 രൂപ മുതൽ 390 രൂപ വരെ, ജാതിപത്രി 500 രൂപ മുതൽ 550 രൂപ വരെ, ഗ്രാമ്പു 690 രൂപ, റബ്ബർ RSS 5ാം ഗ്രേഡ് 11900 രൂപ, RSS 4ാം ഗ്രേഡ് 12500 രൂപ, ഒട്ടുപാൽ 8100 രൂപ, ലാറ്റക്സ് 8400 രൂപ. പകൽ ചൂടിന് കാഠിന്യമേറിയതോടെ ഒട്ടുമിക്ക തോട്ടങ്ങളിലും റബ്ബർ ടാപ്പിംഗ് നിർത്തിവെക്കാൻ ഉത്പാദകർ നിർബന്ധിതരായി. ഓഫ് സീസണിലെ വിലക്കയറ്റത്തെ കാർഷിക മേഖല ഉറ്റുനോക്കുകയാണെങ്കിലും വ്യാവസായിക ഡിമാൻഡ് കുറഞ്ഞതിനാൽ വിവിധയിനം ഷീറ്റ് വില താഴ്ന്നു. 4ാം ഗ്രേഡ് കിലോ 125 രൂപയിൽ കൈമാറി. കാലാവസ്ഥാ മാറ്റം മൂലം കുരുമുളക് വിളവെടുപ്പ് പല ഭാഗങ്ങളിലും തടസ്സപ്പെട്ടതിനാൽ ചെറുകിട വിപണികളിൽ പുതിയ മുളക് വരവ് ഇന്ന് കുറഞ്ഞ അളവിലായിരുന്നു. അന്തർ സംസ്ഥാന വ്യാപാരികൾ രംഗത്തുണ്ടെങ്കിലും ഉൽപ്പന്ന വില ഉയർത്താൻ അവർ തയ്യാറായില്ല. വെളിച്ചെണ്ണയ്ക്ക് അടുത്ത വാരം പ്രാദേശിക ആവശ്യം ഉയരുന്നതോടെ നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്ക് മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് മില്ലുകാർ. ഗ്രാമീണ മേഖലകളിൽ വിളവെടുപ്പ് പുരോഗമിക്കുന്നു. ശാന്തൻപാറയിൽ നിന്ന ഏലയ്ക്ക ലേലത്തിൽ വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 1234 രൂപയിലും ശരാശരി ഇനങ്ങൾ 941 രൂപയിലുമാണ്. ഏലത്തിന് ആഭ്യന്തര വിദേശ ഡിമാൻഡ് നിലനിന്നു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23. കോഴിക്കോട് 32.6, 22.5. കൊച്ചി 33.7, 20.8. ആലപ്പുഴ 33.7, 22.1. പുനലൂർ 34.2, 18.2. തിരുവനന്തപുരം 34.4, 21.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.